മിക്സിയിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വാട്ടർമെലൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഇത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ഇതിൽ തണ്ണിമത്തേങ്ങയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എഡിബിൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഈനോ പൗഡർ ചേർക്കാണ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇതൊരു ഫ്രൂട്ട് സോൾട്ട് ആണ്. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ പേപ്പർ കപ്പ് എടുക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു മുക്കാ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു കടായിൽ നമുക്കിത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വാട്ടർ മെലൺ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻസ് അറിയിക്കുക. അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ബൈ.